മതങ്ങളെയും സഹാബത്തിനെയും തുടർന്നിട്ട് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇത്തിബായിനോട് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും ഏത് വിഷയം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇത്തിബായിനെ കുറിച്ച് ആലോചിക്കണം. എന്ത് കാര്യമാണെങ്കിലും ഒരു ചെരുപ്പ് ഇടുകയാണെങ്കിൽ ആദ്യം വലത്തെ കാലിടണം എന്നതാണ് ഇത്തിബ. അങ്ങനെ തന്നെ ചെയ്യാൻ നാല് പ്രാവശ്യം ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അങ്ങനെ നടന്നോളും. ചെരിപ്പൂരുമ്പോ ആദ്യം ഇടത്തെ കാലുമത ചെരിപ്പൂരണമെന്നാണ് ഇത്തിബായ്. നാല് പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ സംഭവിച്ചോളൂ. നമ്മളെ സ്വന്തം പെരയ്ക്ക് കയറുമ്പോ വലത് കാൽ വെച്ചുകൊണ്ട് കയറണമെന്നും ബിസ്മി ചൊല്ലണമെന്നും വീട്ടിലുള്ളവർക്ക് സലാം പറയണമെന്നും ആരുമില്ലെങ്കിൽ സ്വന്തം നഫ്സിന്റെ മേൽ സലാം പറയണമെന്നുമാണ്. അസ്സലാമു അലൈന വാലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോകുമ്പോ ശൈത്താൻ നമ്മളൊപ്പം പോരുന്നാണ്. ലാനത്തുല്ലാഹി അലൈ, ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈ നമ്മളൊപ്പം പോരും. കുട്ടികളെയും കൂട്ടിയിട്ട് പറയും, എടാ പോയി വെക്കാ, ചിലപ്പം ബെന്റെപ്പം പോയാല് തിന്നാനും കുടിച്ചാനും ഒക്കെ നേരത്തിന് കിട്ടുമോ, എന്റെ പേരെ പാർക്കും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ ഒപ്പം ഇങ്ങനെ പോരും. അങ്ങനെ വീട്ടിക്ക് നമ്മളിങ്ങനെ കയറിയിട്ട് വലത്തെ കാല് വെച്ച് ബിസ്മി അല്ലിട്ട് ഇങ്ങനെ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്നോ അസ്സലാമു അലൈന വലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നോ പറഞ്ഞാൽ ഷെയ്ത്താൻ അവന്റെ മക്കളോട് പറയുമത്രേ, മക്കളെ പാർക്കാൻ ഈ പെര പറ്റൂലട്ടോ എന്ന് പറയുന്ന, ഇനി നമുക്ക് വല്ലതും തിന്നാൻ കിട്ടോ എന്ന് നോക്കാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്ര വിരിച്ചിട്ട് അതിലിരുന്നാൽ പിശാച്ചും കൂടെ ഇരിക്കുമെന്നാണ്. ചാടിയ ഭക്ഷണം എടുക്കണോടുകൂടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മക്കളോട് പറയും, മക്കളെ ഈ പെരയെന്ന് തിന്നാൻ കിട്ടൂലട്ടോ, നമ്മൾ പോകുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയ ഭക്ഷണം ജുനൂനിനും ജുദാമിനും ബറസിനും മരുന്നാകുന്നു. ഭ്രാന്ത്, കുഷ്ഠം, വെള്ളപ്പാണ്ട് എന്നീ മൂന്ന് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയത് എടുത്തു കഴിക്കുക എന്ന് മുഹമ്മദ് നബി. ആരാ പറയണത്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹേ. ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല, ഞാൻ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി മരുന്നില്ല എന്ന് ശാസ്ത്രലോകം പറയുന്ന മൂന്ന് രോഗത്തിന്റെ മരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചാടിയ വറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര പേർക്ക് അത് എടുത്തു കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നതൊരു പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും മുഹമ്മദ് നബിനെ വിശ്വാസമുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൊടുത്താല് പത്ത് കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എത്ര വിശ്വാസമുണ്ട്. ഒരു മനുഷ്യൻ മരിക്കണ നേരത്തെ പഠിച്ചോനെ ഒരു സെക്കൻഡ് സമയം തരോ സ്വതക്ക കൊടുക്കാൻ എന്ന് ചോദിക്കും. ലോകത്ത് ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല. 14-17% പലിശയാണ് ഏറ്റവും കൂടിയ പലിശ. 100% കൂട്ടിക്കോളി, 100,000-200,000 കിട്ടുള്ളൂ. 100,000-1,000,000 കിട്ടുന്നത് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല. ഇത് മുഹമ്മദ് നബി പറഞ്ഞതാ. ഞമ്മക്കതിൽ വിശ്വാസം വേണം. ഏത് നബി? ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് നബി. ومن اليسير سقى وأطعم جيشه حتى اكتفى ويسيره لم ينفذ يا ربي صل على النبي محمد منجي الخلائق من جهنم في غد. കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും ഭക്ഷണം ബാക്കിയായ പുണ്യനബി പറയാണ്, ഒന്ന് കൊടുത്താൽ അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. ഒരീസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുഅൻഹു ഫാത്തിമ ബിയ്ക്ക് പനിയായിട്ട് കിടന്നിട്ട് പനി മാറിയപ്പോ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതിയായിട്ട് അലിയാരോട് പറഞ്ഞു, ഭർത്താവേ എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ പൂതിയാവണം. മഹാനവറുകള് ചന്തയിൽ പോയിട്ട് മാർക്കറ്റ് പോയിട്ട് ഉള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ ജയിൽ മോചിതനായി വരുന്ന ഒരാളെ കണ്ടു. വിശന്നിട്ടോ അയ്യോ വല്ലവും തരുമെന്ന് ചോദിച്ചു. ആകെ ഒരു ഉറുമാമ്പഴമാണ് ഉള്ളത്.
അത് ഫാത്തിമാവിക്ക് കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഫാത്തിമ എന്തായാലും വിശന്നിട്ടല്ലല്ലോ, പൂതിയായിട്ടല്ലേ, വിശന്ന മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് എഴുതിയിട്ട് അത് അയാൾക്കാണ് കൊടുത്തു. പക്ഷെ വീട്ടിക്ക് പോയപ്പോ ഒരു സങ്കടം, എങ്ങനെ പഞ്ഞു പെരയ്ക്ക് പോവുക, വേറെ വാങ്ങാൻ പൈസയില്ല. വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമാബിയെ ചോദിച്ചു, അല്ല ഭർത്താവ്, എന്താ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഇടങ്ങേറുണ്ടല്ലോ. ഒന്നുമല്ല, ഈ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഉറുമാമ്പഴം വാങ്ങി വരികയായിരുന്നു, വിശന്നിട്ട് വയ്യ എന്ന് ഒരാൾ പറഞ്ഞപ്പോ കൊടുത്തു. ഞാൻ അങ്ങോട്ട് വരാ, എങ്ങനെയാണ് പോന്നാണ് എന്ന് പറഞ്ഞപ്പോ ഫാത്തിമാബിയെ പറഞ്ഞു, നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലായിരുന്നു എനിക്ക് വിഷമം. കൊടുത്തുകൊണ്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അമ്രുബില്ലാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നുണ്ട്. അമ്രുബില്ലാസിന്റെ പേരിൽ റോഡ് കണ്ടോ തോന്നുന്നുണ്ട് അല്ലെ. അമ്രുബില്ലാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ കയ്യിലൊരു കീസുണ്ട്, കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അതിങ്ങനെ നോക്കിയപ്പോ 9 ഉറുമാമ്പഴമുണ്ട്. 9 ഉറുമാമ്പഴം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല ടോർ. അംറു ബിൻ ലാസ് പറഞ്ഞു, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഒരാൾ തന്നതന്നെ, നിങ്ങൾക്കുള്ളത് തന്നെയാണല്ലോ. അംറു ബിൻ ലാസേ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരിക്കലും എനിക്കാവാൻ സാധ്യതയില്ല, ഒരിക്കലും എനിക്കാവൂല. എന്താ നിങ്ങൾ അങ്ങനെ പറയണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. ബി തിസ്ഇ അംസാലിഹ എന്നല്ല, ഒരു നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് തെറ്റൂല, ഇത് 9 ഉറുമാമ്പഴുള്ളൂ, ഇത് എനിക്കുള്ള എല്ലാവരും. അംറു ബിൻ ലാസ് ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിന്നാണ് കൊടുത്തിട്ട് പറഞ്ഞു, 10 എണ്ണം നിങ്ങൾ എടുത്തോളി, നിങ്ങൾക്കുള്ള തന്നെയാണ് പറഞ്ഞു. ഞമ്മക്ക് 1 in 10 കിട്ടുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞത് ഈമാനാകാത്ത പ്രശ്നം, ഈമാനായ നമ്മക്കും കിട്ടും. പാണ്ടിലോറി ഇങ്ങനെ സ്പീഡിൽ വരുന്ന സമയത്ത് കയ്യും കെട്ടി കണ്ണും പൂട്ടിയിട്ട് നാഷണൽ ഹൈവേയിൽ കയറിയിട്ട് നമ്മൾ നിൽക്കൂല. എന്തേ കാര്യം, ജീവൻ പോകുന്നുള്ളത് ഈമാന. നമ്മക്കത് ഈമാന നമ്മൾ ചെയ്യൂല. സ്വർഗം ഈമാനാണോ, നരകം ഈമാനാണോ, ഹിസാബ് ഈമാനാണോ, സിറാത്ത് പാല ഈമാനാണോ, മീസാൻ എന്ന തുലാസി നമുക്ക് ഈമാനാണോ? ഈമാനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള സാധനമാണ്. നമ്മുടെ മുൻഗാമികളായ കുറേ ആളുകൾ കഴിഞ്ഞുപോയി, എന്ത് കടുകട്ടിയായിരുന്നു അവരുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല നമ്മൾ ആരെയും അടങ്ങാറാക്കൂല. പടച്ചോ നമ്മക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടെങ്കിൽ അത് ഖൈറിന് തന്നെ ഇക്കാരം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവണല്ലോ. അള്ളാഹു തആല നമ്മക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അത് ഖൈറിനാണ്. മുഅ്മിനായ മനുഷ്യന് വരുന്ന എല്ലാ കാര്യവും ഖൈറിനാണ്. അവന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് വരെ അവന്റെ ദോഷം പൊറുപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. മുഅ്മിനായ മനുഷ്യന്റെ കാലിലൊരു മുള്ളു തറച്ചിട്ട് വേദനയായിട്ട് കാലെടുത്തോണ്ട് ഓൻ ക്ഷമിക്കുമല്ലോ, അതിന് അവന്റെ ദോഷം പൊറുക്കും. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ഈമാനുള്ള മനുഷ്യന് ഇളകിയ കൂലിട്ടും. ഒരു കാര്യം, ഒരു വേണ്ടാത്ത കാര്യം ചെയ്യണമെന്ന് കരുതിയിട്ട് പിന്നെ വേണ്ട തീരുമാനിച്ച കൂലിട്ടും. ഒരാൾ കള്ളുടിക്കണമെന്ന് കരുതി, പിന്നല്ല ഈ വേണ്ട തീരുമാനിച്ചു. എന്നാല് കള്ളു കുടിക്കണമെന്ന് കരുതിയതിന് ശിക്ഷയില്ല, പിന്നെ വേണ്ട തീരുമാനിച്ചല്ലോ അതിന് കൂലിട്ടും. അടുത്തല്ല ഹജ്ജിന് പോകണമെന്ന് തീരുമാനിച്ചു, ഒരു ഹജ്ജ് ചെയ്ത കൂലി അപ്പൊ തന്നെ ഓന്റെ എഴുതി. നാളെ ഇതേ സമയമാകുമ്പോ പിന്നെയും തീരുമാനിച്ചു ഒരു ഹജ്ജിന് പോണെന്ന്. ഒരു ഹജ്ജിന്റെ കൂലി എഴുതും, പോയാൽ 10 ഹജ്ജിന്റെ കൂലി പിന്നെ എഴുതും. പോയില്ലെങ്കിൽ എഴുതിയ കൂലി അള്ളാഹു തആല വെട്ടണില്ല. നന്മ വിചാരിച്ചാൽ കൂലിയാണ്, തിന്മ വിചാരിച്ചാൽ ശിക്ഷയില്ല. സ്വർഗത്തേക്ക് പോണെന്ന് എഴുതിയ പല വഴിയുണ്ട്, പക്ഷെ നമുക്ക് പോകണമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ അവിടെ ചെല്ലുമ്പോ നോക്കാം, തൽക്കാലം ഇവിടുത്തെ ഇങ്ങനെ കഴിഞ്ഞു വിടട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മളതിന് ഒരുങ്ങാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്വർഗത്ത് പോകാൻ അള്ളാഹു തആല ഒരുപാട് വഴി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിൽ പോവാം. ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവർ സ്വർഗത്തിലാകുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് മരിക്കുമ്പോ മരിക്കണ സമയത്ത് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും. മൻ കാന ആഖിറു കലാമീ
قول لا إله إلا الله دخل الجنة മരിക്കുമ്പോ ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. എന്റെ സംഗതിയാണത്, ഒരാള് അറിയാതെ ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞു പോകുന്നവനാണെങ്കിൽ മാത്രമാണ് മരിക്കുമ്പോ കലിമെല്ലാം പറ്റുക. കാരണം മരണരംഗം ഭയങ്കര ഹൈറാനിയത്തിന്റെ രംഗാണ്. ശ്രദ്ധയോടുകൂടെ പറയുന്ന സമയമല്ല. അശ്രദ്ധയിൽ ലാ ഇലാ ഇല്ലല്ലാ എന്ന് പറയുന്നവനാണ് മരിക്കുമ്പോ ലാ ഇലാ ഇല്ലല്ലാ പറയാ. അതിന് മാത്രം ലാ ഇലാ ഇല്ലല്ലാ എന്നത് നമ്മുടെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേരേണ്ടതുണ്ട്. ഈ ദുനിയാവക്ക് ആദ്യം വന്നിട്ട് വന്ന ഉടനെ ആദ്യം കേൾക്കുന്നതും ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ ആദ്യം പറയുന്നതും അള്ളാഹുവിന്റെ ശബ്ദമാണ്. പ്രപഞ്ചത്തിന്റെ രഹസ്യം അള്ളാഹ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഇറങ്ങിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉസ്സിസത്തി സമാവാത്തു വൽ അർദു അലാ ഖുൽ ഹുവല്ലാഹു അഹദ്, ആകാശ ഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന്റെ പേരിലാണ്. ലോകത്തെ ഏറ്റവും വലിയ വിളി അള്ളാഹു അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാണ്. ലോകത്തെ ഏറ്റവും വലിയ വിളി അതാണ്. പക്ഷേ ജനിച്ചു വന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തു തന്നപ്പോഴാണ് ഒരു ബാങ്കും ഇഖാമത്തും മുഴുവനായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് വരേക്കും ഒരു ബാങ്കും ഇഖാമത്തും മുഴുവനായും നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനീ പറയുന്ന ഒരു സത്യമാണ്, ഞാനീ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ഒരു ബാങ്കും ഇഖാമത്തും നമ്മൾ ജനിച്ചു വന്നിട്ട് വലത്തെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്തന്ന് അന്ന് മുഴുവനായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്, പിന്നെ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കൽ ഈമാനുമ്മ തൊട്ട കളിയാണ്. ബാങ്കിന്റെ സമയത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനുമ്മ തൊട്ട കളിയാണ്. അതുകൊണ്ട് ഈമാനുമ്മൽ തൊട്ട് കളിക്കുന്നത് നമ്മൾ നന്നായി ഭയപ്പെടണം. ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവന് മാത്രമാണ് വിജയമുള്ളത്, അല്ലാത്തവർക്ക് പരാജയം മാത്രമേ ഉള്ളൂ. നല്ലവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഭയപ്പെട്ട് കൊണ്ടാണ് എല്ലാ നല്ല മനുഷ്യന്മാരും ജീവിച്ചത്. എല്ലാ സ്വാലിഹ്യങ്ങളും അങ്ങനെ ജീവിച്ചു പോയി, ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു. അബൂ ഹനീഫ ഇമാമിനെ പറ്റി ഞാൻ പറഞ്ഞു. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു, ഷാഫി റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് തന്റെ ശിഷ്യനായ ഇമാം മുസ്നി റളിയല്ലാഹുവിന് വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദെ എന്തൊക്കെ നിങ്ങളുടെ വിവരം, എന്താ നിങ്ങളുടെ വിവരം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അസ്ബഹത്തു ഫി ദുന്യ റാഹില വലി ഇഖ്വാനി മുഫാരിഖ വലി സുഇ അഫ്ആലി മുലാഖിയ. അസ്ബഹത്തു ഫി ദുന്യ റാഹില, ഞാൻ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാരനായി വന്നുട്ടോ. വലി ഇഖ്വാനി മുഫാരിഖ, ഞാൻ എന്റെ സുഹൃത്തുക്കളോട് യാത്ര പറയാൻ പോവുകയാണ്. വലി സുഇ അഫ്ആലി മുലാഖിയ, എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു 7 വയസ്സിൽ ഖുർആൻ പഠിച്ച്, 9 വയസ്സിൽ മുവത്ത കാണാൻ പഠിച്ച്, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കി ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറഞ്ഞൊരു വർത്താനാണ്, എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് മുസ്നി എന്ന് പറഞ്ഞു കരഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു എന്നതാണ് ചരിത്രം. നമ്മളിങ്ങനെ പഠിച്ചു നോക്കിയാല് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് നോമ്പുകാരിയായിരുന്നു. ഒരുപാട് ആളുകൾ നോമ്പോടുകൂടെ വഫാത്തായ ആൾക്കാരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹുവിന് നോമ്പോടുകൂടെ വഫാത്തായ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് വഫാത്താകുന്ന സമയത്ത് തന്റെ കൊട്ടാരത്തിന്റെ മതിൽ എടുത്തു ചാടിയ ശത്രുക്കൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹുവിനെ വെട്ടുകയാണ് ചെയ്തത്. ആരും കണ്ടിരുന്നില്ല. വെട്ടേറ്റ് രക്തം വാർന്നു പോയി ഉസ്മാൻ റളിയല്ലാഹുവിന് കിടന്നു. മഗ്രിബ് ബാങ്കിന്റെ സമയമായപ്പോ മദീനാ പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്, ഉസ്മാനെ വെള്ളം വേണോ എന്നൊരു ശബ്ദം. നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദമാണ് മിനാരത്തിന്റെ ഭാഗത്തു നിന്ന് കേട്ടത്. അള്ളാഹന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നോമ്പു തുറന്ന് വഫാത്തായി സയ്യിദുന ഉസ്മാൻ. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്, വഫാത്താകുന്ന സമയത്ത്
ആ സമയത്ത് തന്റെ ശിഷ്യഗണങ്ങൾ വന്നിട്ട് പറഞ്ഞു, ദേശം വെള്ളം കുടിച്ചിട്ട് ഒന്ന് സമാധാനത്തിൽ കടക്കി എന്ന് പറഞ്ഞപ്പോ, എനിക്ക് നോമ്പുകാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് ആഗ്രഹം എന്ന് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ചൊല്ലുവാൻ സേനത്തിനാല് നൂറും വാജദർവത്തേ ജബദനിൽ മക്ക ഫക്കായ മക്ക ദിക്കാദീൽ ഉദിത്തേ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മന്നവായി ബിവിയരിൽ അൻഹാറാലിയല്ലാഹു മഹഗുണർ ഫളിലാലയൻ്റെ ഹാജത്തും വീട്ടല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുറസൂലുള്ളാഹ്. അല്ലാഹു നഫീസത്തുൽ മിസ്രിയുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ചിട്ട് തരട്ടെ. മരിക്കണ സമയത്ത് മുത്തുനബിനെയും ബദരീങ്ങളെയും സ്വാലിഹീങ്ങളെയും സലഫുകളെയും ഓലൊക്കെ കണ്ടിട്ട് ഓലൊക്കെ സാന്നിധ്യത്തിൽ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ കട്ടിലും ഇങ്ങനെ കടന്നിട്ട് ഉറക്ക കരിമ എല്ലീറ്റാണ് മൗത്താണ്. അല്ലാഹു തആല തൗഫീക് നൽകട്ടെ. ആമീൻ ബറഹ്.